ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള വേഫിൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വേഫിൾസ് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ നമുക്കതിൻ്റെ മോൾഡോ മെഷീനറീസോ ഒന്നുമില്ലാതെ എങ്ങനെ ഇത് ഉണ്ടാക്കും എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷേ നമുക്കിതിന് മോൾഡോ അതിൻ്റേതായിട്ടുള്ള മെഷീനറീസോ ഒന്നും തന്നെ ആവശ്യമായിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു അപ്പച്ചട്ടി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വേഫിൾസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു വേഫിൾസിൻ്റെ റെസിപ്പി എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയണ്ടേ? അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കുട്ടികളൊക്കെ ഒന്ന് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണ്. അപ്പോൾ അവർ മൊത്തത്തിലൊന്ന് കറങ്ങാമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവരെല്ലാവരും വന്നിരുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ഓരോരോ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങി. ഫസ്റ്റിൽ നമ്മളിങ്ങോട്ട് വരുമ്പോൾ അധികം ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രസ്സിൻ്റെ ഷോപ്പുകളും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളും അങ്ങനത്തെ ഷോപ്പുകൾ മാത്രമാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കോർട്ടിലൊന്നും ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പാർസൽ സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് അവിടെ എല്ലാം ഓപ്പൺ ആയി തുടങ്ങിയത്. ഈ ഓറേലിയ എന്നുള്ള ഷോപ്പിൽ നല്ല അടിപൊളി കുർത്തീസും അതുപോലെ തന്നെ ചുരിദാറൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള തന്നെയുണ്ട്. നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് എല്ലാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോകുന്ന സമയത്താണ് മോന് പ്ലേ സ്റ്റേഷനിൽ കയറണം എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ കയറാമെന്നും പറഞ്ഞിട്ട് നേരെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. അപ്പോൾ വലിയ തിരക്കെന്ന് പറയാനൊന്നുമില്ല, എന്നാലും തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഫിൾസ് ആൻഡ് ക്രീപ്സ് എന്നുള്ള ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ നമ്മൾ വേഫിൾസ് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുൻപൊക്കെ കഴിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇതിൻ്റെ റെസിപ്പി ചോദിച്ചറിയണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് എവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ റെസിപ്പി ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആ ഒരു ചിന്ത ഒക്കെ വന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ തന്നെ ആളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ പറഞ്ഞു തരാൻ മടിയൊന്നുമില്ല, ചാനലിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാണാനും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. ഇവർ ഈ ഒരു വേഫിൾസ് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള ഒരു മെഷീനറി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്കിത് കാണാനായിട്ട്. അപ്പോൾ അവർ ഈവനായിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു കവറിങ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു രണ്ട് സൈഡും ഇതുപോലെ തന്നെ നല്ല ഷേപ്പിൽ തന്നെ വന്ന് കിട്ടുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് കുക്കായിട്ട് കിട്ടാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് അവർ അതിനുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് ഫ്ലേവർ, ഒന്ന് സ്ട്രോബെറി ക്രീം ചീസും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ വേഫിൾസുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സ്ട്രോബെറി ക്രീം ചീസിൻ്റെതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്ട്രോബെറി കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് ക്രീം ചീസും അതുപോലെ തന്നെ ഈ സ്ട്രോബെറിയും തന്നെയാണ്. ചോക്ലേറ്റിൻ്റെ അകത്ത് അവർ ചോക്ലേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിക്സിങ്ങും കൂടെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് അവരിതെല്ലാം മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവരിതിൽക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ് അവരതിൽ ചേർക്കുന്നതെന്നുള്ളത്. ഈ ഒരു സമയം കൊണ്ട് ഇത് നമ്മുടെ വേഫിൾസ് ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ അവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അതല്ലെങ്കിൽ പിന്നെ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ സെർവ് ചെയ്യുമ്പോൾ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു അതെല്ലാം കട്ട് ചെയ്ത് കളയുന്നത്. അവരതൊന്നും തുറന്ന് നോക്കിയപ്പോൾ കുക്കായിട്ടില്ല. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ അവരത് വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതിനിടയിൽ അവർ വേഫിൾസ് കുക്കായി വന്നപ്പോൾ അത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇപ്പോൾ ഇവരിത് ഇതിനകത്ത് ഫില്ലിങ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അവർ അത് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ക്രീം ചീസും അതുപോലെ തന്നെ ചോക്ലേറ്റും എല്ലാം കൂടെ ഒരു ഇതായിട്ടാണ് നമുക്ക് മിക്സ് ചെയ്തിട്ട് തരുന്നത്. അപ്പോൾ രണ്ട് ഫ്ലേവർ പറഞ്ഞുകൊണ്ട് തന്നെ രണ്ട് പോർഷനായിട്ടാണ് നമുക്കത് കട്ട് ചെയ്ത് തന്നത്. ഇതിൻ്റെ ടോപ്പിലായിട്ട് അവർ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ കാരാമൽ സോസും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിങ്കിൾസും കൂടിയിട്ട് അവർ ഇട്ടിട്ടാണ് നമുക്കത് സെർവ് ചെയ്ത് തന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. ആ കാരാമൽ സോസിൻ്റെയും അതുപോലെ തന്നെ ക്രീം ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വേഫിൾസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇവരുടേതായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും അതോടൊപ്പം തന്നെ കുറച്ച് നമ്മുടേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിയിട്ടാണ്. അതല്ലാതെ ഇവർ ഫുള്ളായിട്ടൊന്നും നമുക്ക് എന്താണ് ബാറ്ററിലുള്ളതെന്ന് നമുക്ക് പറഞ്ഞു തരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വേഫിൾസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ആവശ്യമായിട്ടുള്ളത്. ഈ പാലിലോട്ട് നമുക്ക് 30 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് കിട്ടും. അപ്പോൾ ബട്ടർ ഒന്ന് ഈ പാലിൽ നന്നായിട്ട് മിക്സ് ആകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ബട്ടറും പാലും നന്നായിട്ട് മിക്സായി വന്നാൽ നമുക്കിതിലോട്ട് അര കപ്പ് പൗഡേഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം പഞ്ചസാര നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒട്ടും ലംസ് ഇല്ലാതെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് ലംസ് ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ബാറ്റർ അത്യാവശ്യം കട്ട് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് ലൂസാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പോളം ഇളം ചൂടുള്ള പാല് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ 1 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിരുന്നു. അതിൻ്റെ ബാക്കി 1/2 കപ്പ് നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ല ലൂസിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ലംസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ സീവറിലോട്ട് ഇത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വാനില വേഫിൾസിനുള്ള ആ ഒരു ബാറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് ചോക്ലേറ്റ് വേഫിളിനുള്ള ആ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതിന് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് ചോക്ലേറ്റ് വേഫിളിനുള്ള ആ ഒരു ബാറ്ററും കൂടെ തയ്യാറാക്കാനായിട്ടാണ്. ഇനി ഈ ഒരു ബൗളിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് വേഫിൾസിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ വേഫിൾസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അൺസോൾട്ടഡ് ബട്ടറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഈ ബാറ്ററി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡ്സിലും ആവുന്ന രീതിയിൽ വേണം നമ്മൾ ബാറ്ററും അതുപോലെ തന്നെ ബട്ടറും ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ അങ്ങനെ കുറേശ്ശെയായിട്ട് നല്ല നൈസായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ബാറ്ററി ചുറ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒട്ടും കനം കൂടാതെ ഈവനായിട്ട് വേണം നമ്മളിതൊന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വശം ഒരുപോലെ തന്നെ ചൂട് തട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇപ്പം നമ്മുടെ വേഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം പൊട്ടാതെ വേണം നമ്മളിതൊന്ന് മാറ്റിയെടുക്കാനായിട്ട്. ഇപ്പോഴത്തെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ആ ഒരു ബബിൾസും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു കളറൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു വേഫിൾ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചോക്ലേറ്റ് വേഫിളുടെ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എക്സസ് ആയിട്ട് തോന്നുന്ന ആ ഒരു ബാറ്റർ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തിന്നുന്ന മാറ്റിക്കൊടുക്കാം. അതല്ലെങ്കിൽ നല്ല കട്ടിയായി കഴിഞ്ഞാൽ ഈ ഒരു വേഫിൾസ് കഴിക്കാനായിട്ട് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല തിന്നായിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴേ നമ്മുടെ വേഫിൾസ് ഇവിടെ ഇങ്ങനെ ഏകദേശം മുരിഞ്ഞു എന്നിരിക്കുകയാണ്. നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് വേഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേഫിൾ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സിസർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. കാരണം നല്ല മുരിച്ചിലുണ്ടാകുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ പുക്കിൻ്റെ ക്രീമാണ് ഇവിടെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചീസോ ഏത് ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീമാണ് ഇവിടെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ വാനില ഫ്ലേവർ ആകുമ്പോൾ ഈ ഒരു ക്രീമും അതുപോലെ തന്നെ ക്രീം ചീസും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെയാണ് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നുക. അപ്പോൾ ഞാനിവിടെ ബനാന ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. അത് ക്രീം ചീസാണേലും കുഴപ്പമൊന്നുമില്ല, ഏത് ഫ്രൂട്ട്സ് വേണേലും നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഹോളുണ്ടല്ലോ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വാനില വേഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഏതെങ്കിലും പഴം, ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് കൂടെ മെൽട്ട് ചെയ്തത് ഞാനിതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാനില വേഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ചോക്ലേറ്റ് വേഫിൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് മെൽട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള വേഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് രണ്ട് ഫ്ലേവറുള്ള വേഫിൾസ് ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻസിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വഴി കാണാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.